നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം പുതിയ പ്രതിസന്ധിയിൽ. ലെബനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും യുദ്ധമുഖത്ത് സജീവമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഗാസ മുനബിൽ കരയുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള ഭീകരർ മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലെബനിലിൽ ഇസ്രായേൽ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുകയും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയുടെ ഉപനേതാവ് ഷെയ്ഖ് നൈം കാസിമിന്റെ ഈ മുന്നറിയിപ്പ്. തങ്ങളുടെ 6 പോരാളികൾ ശനിയാഴ്ച കൊല്ലപ്പെട്ടുവെന്ന് ഹിസ്ബുള്ള ഭീകരർ അവകാശപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ കര ആക്രമണം ആരംഭിച്ചാൽ ഹിസ്ബുള്ളയും പോരാട്ടത്തിൽ പങ്കുചേരുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹമാസിനെതിരെയുള്ള ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ പലസ്തീനിലെ ഹമാസ് കമാൻഡ് സെന്ററായിരുന്ന ജനിലിലെ അൽ അൻസാർ മസ്ജിദ് തകർന്നിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ വിവരം പങ്കുവച്ചത്. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനായി മസ്ജിദിനെ കമാൻഡ് സെന്ററായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും ഹമാസും ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനകളും എന്ന് സുരക്ഷാ ഏജൻസികൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിന്റെ ചിത്രങ്ങൾ പ്രതിരോധ സേന പങ്കുവച്ചിട്ടുണ്ട്. സെൽ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നതിനായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് IDFഉം ISIയും മസ്ജിദിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. മുൻപ് ജനിലിൽ നടന്ന ഓപ്പറേഷനിൽ ഇസ്രായേൽ സൈന്യം മസ്ജിദ് റെയ്ഡ് ചെയ്യുകയും ആയുധങ്ങൾ അടക്കമുള്ളവ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനികർക്ക് സമീപം അടുത്തിടെ നടന്ന സ്ഫോടനം അടക്കമുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള ഒരു താവളമായി ഭീകരപ്രവർത്തകർ പള്ളി ഉപയോഗിക്കുകയായിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു ഭീകരർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കനത്ത ദുരിതം പേറുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സഹായവുമായി ഇന്ത്യ രംഗത്തെത്തി. മെഡിക്കൽ ദുരന്ത നിവാരണ സാമഗ്രികളാണ് വ്യോമസേന വിമാനത്തിൽ കയറ്റി അയച്ചത്. പലസ്തീനിലെ ജനങ്ങൾക്കായി 6.5 ടൺ മെഡിക്കൽ സഹായവും 32 ടൺ ദുരന്ത നിവാരണ സാമഗ്രികളുമായി വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം ഈജിപ്തിലെ അൽ ഹരിഷ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദ് ബാഗ്ചി എക്സിലൂടെ അറിയിച്ചു. ജീവരക്ഷാ മരുന്നുകൾ, ശസ്ത്രക്രിയ വസ്തുക്കൾ, ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ടാർപോളിനുകൾ, ശുചീകരണ വസ്തുക്കൾ, ജലശുദ്ധീകരണ ടാബ്ലറ്റുകൾ തുടങ്ങിയ വസ്തുക്കൾ അടങ്ങുന്നതാണ് ഇന്ത്യ അയച്ച സഹായമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പലസ്തീനിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ജനതയുടെ സമ്മാനമെന്ന് സഹായ പാക്കുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. യുദ്ധവും ഉപരോധവും തകർത്തു കളഞ്ഞ ഗാസയിലെ ജനങ്ങൾക്ക് ആദ്യഘട്ട മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഈജിപ്തിലെ റാഫ അതിർത്തി കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ശനിയാഴ്ച ഗാസയിലെ യുദ്ധമുഖത്തേക്ക് മനുഷ്യത്വത്തിന്റെ വെളിച്ചം അല്പമെങ്കിലും എത്തിയത്. സഹായവുമായി എത്തിയ ഈജിപ്ഷ്യൻ റെഡ് ക്രസന്റിന്റെ 20 ട്രക്കുകളെയാണ് നിലവിൽ കടത്തിവിട്ടത്. യുദ്ധം അഭയാർത്ഥികളാക്കിയ ലക്ഷക്കണക്കിന് ആളുകളാണ് കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ ഗാസയിലെ ദുരന്തമുഖത്തുള്ളത്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് ശനിയാഴ്ച ഗാസയിലെ യുദ്ധമുഖത്തേക്ക് മനുഷ്യത്വത്തിന്റെ വെളിച്ചം അല്പമെങ്കിലെത്തിയത്. 30ഓളം ട്രക്കുകൾ രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ എത്തുമെന്നാണ് വിവരം. ഇന്ത്യയെ കൂടാതെ വിവിധ രാജ്യങ്ങൾ ഇതിനോടകം ഗാസയ്ക്കായി ഈജിപ്തിലേക്ക് സഹായം അയച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ വ്യോമാക്രമണം ശക്തമാക്കുമെന്നും വടക്കൻ ഗാസയിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യണമെന്നുള്ള ഇസ്രായേൽ ഭീഷണി ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട്.